ഇന്ത്യയ്ക്ക് അഭിമാനിക്കാവുന്ന ഇൻഫോസിസിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളും ഇൻഫോസിസിൻ്റെ മുൻ സിഇഒയും MDയുമായ ആലപ്പുഴ മുഹമ്മദ് സ്വദേശി ശ്രീ SD ഷിബുലാലാണ് ഇന്നത്തെ അതിഥി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ SD ഷിബുലാൽ. നമസ്കാരം. നമസ്കാരം. June 2014 അവസാനത്തോടെ താങ്കൾ ഇൻഫോസിസിൻ്റെ CEO പദവിയിൽ നിന്ന് സ്ഥാനമൊഴിഞ്ഞു. അതിനുശേഷമുള്ള ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? 2014 വരെ എൻ്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ഇൻഫോസിസ് ആയിരുന്നു. ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ട് അത് കഴിഞ്ഞ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, എൻ്റെ വൈഫ് റൺ ചെയ്യുന്ന ഒന്ന് രണ്ട് ഫൗണ്ടേഷൻസ് ഉണ്ട്. അതിൻ്റെ ടെക്നിക്കൽ മാറ്റേഴ്സ് ഞാനാണ് നോക്കുന്നത്. പിന്നെ കൂടാതെ എഡ്യൂക്കേഷനിൽ ഞാൻ കുറച്ച് ഇൻവോൾവ് ആണ്. ഒരു രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റീസിൽ എനിക്ക് ബോർഡ് മെമ്പർഷിപ്പ് ഉണ്ട്. ഇന്ത്യക്കും പുറത്തും, പ്രത്യേകിച്ച് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഹാവർഫോർഡ് കോളേജ്, IIIT ഡൽഹി, പിന്നെ ഇവിടെ കേരളത്തിൽ തന്നെ ICT കേരളയുടെ ചെയർമാനാണ്. അങ്ങനെയുള്ള പല പൊതുപ്രവർത്തനങ്ങളും നോക്കുന്നുണ്ട്. പ്രധാന പ്രവർത്തന മേഖല ഇത് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വരികയായിരുന്നു. ഞാൻ ഒരു ഇൻക്യുബേഷൻ സെല്ല് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനും ക്രിസും ശ്രീനാഥും കൂടെ ബാംഗ്ലൂരിൽ ഒരു ഇൻക്യുബേഷൻ സെല്ല് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റാർട്ടപ്സിനെ എൻകറേജ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഇന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യം, ഇപ്പോൾ കഴിഞ്ഞ ബാച്ച്, 5th ബാച്ച് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതിൽ 20 സ്റ്റാർട്ടപ്പിനെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രണ്ട് മൂന്ന് ആക്ടിവിറ്റീസിലായിട്ട് എൻ്റെ സമയം സ്പെൻഡ് ചെയ്യും. ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം രാജ്യവ്യാപകമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെ സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് തുടങ്ങുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സക്സസ് റേറ്റ് വളരെ കുറവാണ്. എന്തായിരിക്കും കാരണം? ആക്ച്വലി ഗ്ലോബലി തന്നെ സ്റ്റാർട്ടപ്പിൻ്റെ സക്സസ് റേറ്റ്, സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സക്സസ് റേറ്റ്, അതിൻ്റെ ചാൻസ് വളരെ കുറവാണെന്നുള്ള. 1 in 10 ആണ് അതിൻ്റെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്. 1 in 10 ആണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വർഷം ഒരു 4000 സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ നമ്മൾ ലോകത്തിലെ 2-ാമത്തെയോ 3-ാമത്തെയോ ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമാണ്. എന്നാലും നമ്മൾ കുറച്ച് വർഷമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് അത് തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മെച്യൂരിറ്റി ഇനിയും വരാനുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സക്സസ് റേറ്റ് ഗ്ലോബൽ സക്സസ് റേറ്റിനേക്കാളും കുറവാകാനാണ് സാധ്യത. അതാണ് കാണുന്നത്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്പെരിമെൻ്റാണ്. ആ എക്സ്പെരിമെൻ്റ് സക്സീഡ് ചെയ്യാനുള്ള ചാൻസ് 1 in 10 താഴെ ആയിരിക്കും. പക്ഷേ ഒരുപാട് പേര് ഒരു പരീക്ഷണമാണെങ്കിൽ ഒരുപാട് പേര് ഇതിലേക്ക് ഇപ്പോൾ എടുത്തു ചാടുന്നുണ്ട്. ആക്ച്വലി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ തന്നെ ആക്സിലോർ തുടങ്ങിയ കാലത്ത് ഇപ്പോൾ 3 വർഷമായി തുടങ്ങിയിട്ട്, 5th ബാച്ചാണ് ഇപ്പോൾ കഴിഞ്ഞത്. 20 പേരുണ്ടായിരുന്നു. ആദ്യത്തെ ബാച്ചിൽ 8 സ്റ്റാർട്ടപ്സ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾക്ക് 400 ആപ്ലിക്കേഷനാണ് കഴിഞ്ഞ ബാച്ചിൽ കിട്ടിയത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ 4000 സ്റ്റാർട്ടപ്പിൻ്റെ 10% ഞങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നാണ് 20 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് നോക്കുമ്പോൾ അന്ന് മോസ്റ്റ് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് കൺസ്യൂമർ ടെക് എന്ന് പറയുന്ന ഏരിയയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ-കോമേഴ്സ് അല്ലെങ്കിൽ അഗ്രിഗേഷൻ, ഡിസഗ്രിഗേഷൻ അങ്ങനെയുള്ള. ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഹെൽത്ത്, സസ്റ്റൈനബിലിറ്റി അങ്ങനെയുള്ള ഏരിയയിലുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ 20 നോക്കുകയാണെങ്കിൽ 5 സ്റ്റാർട്ടപ്പ് ഹെൽത്ത് കെയറിലുണ്ട്. അപ്പോൾ ആ ഡൈവേഴ്സിഫിക്കേഷൻ, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ലോജിസ്റ്റിക്സ്, റീറ്റെയിൽ, ഫൈനാൻഷ്യൽ ഏരിയാസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബ്രോഡ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ബ്രോഡ് ഏരിയാസിൽ ഇന്നൊവേഷൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൽ അതിന് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, നമുക്കൊരു ഒരുപാട് ബെനിഫിറ്റും കിട്ടും. ഈ IT രംഗത്ത് പൊതുവേ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീസൺഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ട്? ഓ, പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻഫോസിസ് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു ഒരു കാലത്ത്. അതാണ്, ഇൻഫോസിസ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. 1981 ഞങ്ങളിത് തുടങ്ങുന്ന സമയത്ത് പല രീതിയിലും ഞങ്ങളാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടപ്പ്, രാജ്യത്ത് തന്നെ ഒരു ആദ്യത്തെ സ്റ്റാർട്ടപ്പ്. അപ്പോൾ അത് നോക്കുമ്പം ഇൻഫോസിസ് എന്നുള്ള എക്സാമ്പിൾസ് തന്നെ പലതുണ്ട്. ഒന്ന്, 81 തുടങ്ങിയിട്ട് ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ 2014. അപ്പം വർഷങ്ങൾ 10-35 കഴിഞ്ഞു. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു ഓവർനൈറ്റ് സക്സസ് ആണെന്ന് പലരും വിചാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതൊരു മാരത്തോൺ ആണ്, ഇതൊരു സ്പ്രിൻ്റ് അല്ല. യു ഹാവ് ടു ബി വില്ലിംഗ് ടു റൺ ദാറ്റ് മാരത്തോൺ. മനസ്സിലായോ? അത് നമുക്ക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൺ ദ മാരത്തോൺ. ഇഫ് യു തിങ്ക് യു കെൻ ജസ്റ്റ് സ്പ്രിൻറ്റ് ആൻഡ് ഗെറ്റ് ഓൾ ദ സക്സസ്, സോ ദാറ്റ് ഇസ് നമ്പർ വൺ. നമ്പർ ടു എന്ന് പറയുന്നത് ഐഡിയ. എല്ലാവരും പറയും ഐഡിയ ഈസ് ഇമ്പോർട്ടൻറ്റ്, ഐഡിയ ഈസ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞാൻ പറയാറുള്ളത് ഐഡിയ ഈസ് ഇമ്പോർട്ടൻ്റ് ബട്ട് എക്സിക്യൂഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഗെറ്റ് ഇറ്റ് എക്സിക്യൂട്ടഡ്. എക്സിക്യൂഷനിൽ കൂടെ നമുക്ക് വാല്യൂ ഉണ്ടാക്കാൻ പറ്റൂ.
ഐഡിയ എന്ന് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ നമ്മൾ ഏത് എക്സാമ്പിൾ എടുത്താലും ആമസോൺ ഇറ്റ്സ് എൻ ഐഡിയ, പക്ഷേ അതിൻ്റെ എക്സിക്യൂഷനിൽ കൂടെയാണ് നമുക്കത് ഗുഡ്സ് ഡെലിവറി ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ എക്സിക്യൂഷൻ ഈസ് കീ, ഐഡിയ ഈസ് ഓൺലി സോ മച്ച് ഇമ്പോർട്ടൻസ്. അപ്പോൾ എക്സിക്യൂഷൻ ഈസ് കീ. പിന്നെ ടീം വർക്ക് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം സ്റ്റാർട്ടപ്പ് ഈ പറഞ്ഞ പോലെയാണ് 1 in 10 സക്സീഡ് ചെയ്യത്തുള്ളൂ. ദെർ വിൽ ബി ലോട്ട് ഓഫ് ചലഞ്ചസ് ഓൺ ദ വേ, റൈറ്റ്? അപ്പം ഞാൻ പ്രത്യേകിച്ച് കാണുന്നത് ഇപ്പോൾ ഇൻഫോസിസ് തന്നെ ഒരു എക്സാമ്പിളാണ്. ഇൻഫോസിൻ്റെ ഫൗണ്ടേഴ്സ് 7 പേരായിരുന്നു. അതെ. 2014 ഞാൻ, ക്രിസ്, മിസ്റ്റർ മൂർത്തി, 3 പേര് ബാക്കിയുണ്ടായിരുന്നു. അതിനു മുമ്പ് ദിനേഷ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 5 പേര് എത്രയോ വർഷങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. തുടക്കത്തിലുള്ള പാളിച്ചകളൊന്നും കാര്യമായിട്ട് പല പ്രാവശ്യങ്ങളിലും പല ഇനോ ഒരു 5 പേര് നല്ല സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം പല ഡിഫറൻസുകളും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ആ ഡിഫറൻസുകളെല്ലാം മാറ്റിവെച്ച് ഇൻഫോസിന് മുമ്പേ നിർത്തി വർക്ക് ചെയ്യാതേ ഉള്ളൂ. വർക്ക് ചെയ്യാതെ അത് അത് അല്ല, ഞാൻ ചോദിച്ചത് തുടക്കത്തിലുള്ള വെല്ലുവിളികൾ, ചലഞ്ചസ്, അത് അതിനെ അതിജീവിച്ചത് എങ്ങനെയായിരുന്നു? സോ അതിന് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, ഇനോ ഞങ്ങൾക്കൊരു ബിലീഫ് ഉണ്ടായിരുന്നു ഇത് വർക്ക് ചെയ്യുമെന്ന്. എല്ലാവർക്കും ഒരു ബിലീഫ് ഉണ്ടായിരുന്നു അത് വർക്ക് ചെയ്യുമെന്ന്. കൂടാതെ മിസ്റ്റർ മൂർത്തിയുടെ ലീഡർഷിപ്പ് ഒരു വലിയ വലിയ ഫാക്ടറാണ്. കാരണം മിസ്റ്റർ മൂർത്തി ഞങ്ങളെക്കാളൊക്കെ 10 വയസ്സിന് ഓൾഡറായിരുന്നു. സോ ഇനോ പുള്ളിയുടെ ലീഡർഷിപ്പ്, ദാറ്റ് വാസ് എ ഹ്യൂജ് ഫാക്ടർ. കാരണം അത് ദാറ്റ് ഹെൽഡ് ഇറ്റ് ടുഗദർ, എല്ലാവരെയും കൂടെ അത് അത് ഹെൽഡ് ഇറ്റ് ടുഗദർ. എന്തെങ്കിലും ഒരു ചലഞ്ച് വരികയാണെങ്കിലും അതിനൊരു കോൺഫിഡൻസ്, അങ്ങനെ അങ്ങനെയുള്ള പല കാര്യങ്ങൾ. പിന്നെ പൊതുവേ ഞങ്ങൾ എങ്ങായിരുന്നു. പിന്നെ ലെക്ക് വാസ് ഓൺ അവർ സൈഡ് ഓൾ സഡൻ ആണ് എല്ലാവരും പറയും. പക്ഷേ ജീവിതത്തിൽ ലെക്ക്, ഗോഡ്സ് ഗ്രേസ് ഒരു ഭയങ്കര ഭാഗമാണ്. ഹാർഡ് വർക്കിനൊപ്പം അതും വേണം, അതും വേണം. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഇപ്പോൾ IT രംഗത്തൊരു ക്രൈസിസ് ഉണ്ടെന്ന് പറയുന്നു. സാറിനാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ H1B വിസയിലുള്ള നിയന്ത്രണം, അമേരിക്കൻ പോളിസിയിൽ വന്ന ചേഞ്ചസ്, ശരിക്കും ഇങ്ങനെ ഒരു ക്രൈസിസ് ഇന്ത്യൻ IT ഇൻഡസ്ട്രിയിലുണ്ടോ? സോ വേൾഡ് ഓവർ ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ദർ ഇസ് നോ ഡൗട്ട്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, ഓട്ടോമേഷൻ, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത് എല്ലാ ഫീൽഡിനെയും ഇമ്പാക്റ്റ് ചെയ്യും. IT ഫീൽഡിനെ ഇമ്പാക്റ്റ് ചെയ്യും, വേറെ എല്ലാ ഫീൽഡിനെയും ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ അത് വരുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളും ഡിസപ്പിയർ ചെയ്യും, പുതിയ ജോലികൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അവിടെ 20 പേര് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെന്ന് കഴിഞ്ഞാൽ കിയോസിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ അങ്ങ് ബോർഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കും എല്ലാ ഇൻഡസ്ട്രിയിലും. അപ്പോൾ അത് പുതിയ കാര്യമല്ല, അത് എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇന്ത്യൻ ഇൻഡസ്ട്രി ഇപ്പോൾ ഓൾമോസ്റ്റ് $150 ബില്യൺ ആണ്. ഗ്ലോബൽ ഇൻഡസ്ട്രി ഓൾമോസ്റ്റ് $1.2 trillion ആണ്. ഗ്ലോബലി അത് ഓൾമോസ്റ്റ് 3-4% എല്ലാ വർഷവും വളർന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ കണക്കിന് ദേർ ആർ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ലിവറേജ് ചെയ്തേ പറ്റൂ, ഇൻഡസ്ട്രി ലിവറേജ് ചെയ്തേ പറ്റൂ. അല്ലാതെ അപ്പോൾ അതിനുവേണ്ടി പുതിയ സ്കിൽസ് ഉണ്ടാക്കണം, പുതിയ നമ്മുടെ ആൾക്കാർ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. കൂടാതെ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും നമ്മളൊരു സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്ന ഒരു 3-5 years ഉള്ളൂ. അത് കഴിഞ്ഞാൽ പുതിയ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. പുതിയ മാർക്കറ്റ്സ്, പുതിയ സർവീസസ്, പുതിയ പ്രോഡക്ട്സ്, പുതിയ ബിസിനസ് മോഡൽ ഉണ്ടാക്കിയേ പറ്റും. അപ്പോൾ ആ ഇൻഡസ്ട്രി അങ്ങനെ ഇവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചലഞ്ചസൊക്കെ അതിജീവിച്ച് പോകാൻ പറ്റും. കൂടാതെ ഈ ഇൻഡസ്ട്രി ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി, പല ക്രൈസിസും കണ്ടിട്ടുണ്ട്. 2003 ക്രൈസിസ് ഉണ്ടായിരുന്നു, 2008 ഉണ്ടായിരുന്നു, 2011 ഉണ്ടായിരുന്നു. അപ്പോൾ പല ക്രൈസിസും കണ്ടൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓവർകം ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ അമേരിക്കൻ പോളിസീസിൽ വന്ന മാറ്റം എന്തെങ്കിലും രീതിയിൽ അഫക്ട് ചെയ്യും? സോ യുനോ നാസ്കോമിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, യുനോ ഇൻഡസ്ട്രി വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ ദോസ് ചേഞ്ചസ്. അതിന് പ്രത്യേകിച്ച് ദേ മേ ബി സം ബിസിനസ് മോഡൽ ചേഞ്ചസ്, അത് ആ ബിസിനസ് മോഡൽ ചേഞ്ചസ് ഹാൻഡിൽ ചെയ്യാവുന്നതാണ് നാസ്കോമിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യൻ IT ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് ആരിൽ നിന്നാണ്, അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടോ? കൺട്രി ചലഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എഞ്ചിനീയറിംഗ് ടാലൻറ്റ്, ആ കാര്യങ്ങളിലൊക്കെ നമ്മുടെ നമ്പേഴ്സാണ് ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ മറ്റ് രാജ്യങ്ങൾ ഒഫ്കോഴ്സ് യുനോ കാച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഫിലിപ്പീൻസിൽ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. ചൈന ഒരു പൊട്ടൻഷ്യൽ കോമ്പറ്റീഷൻ. ഞാൻ അതിനെക്കുറിച്ച് ചൈനയായിട്ടുള്ള ഒരു കമ്പാരിസൺ ഒന്ന് പറയാമോ? അതിപ്പോൾ എൻ്റെ പീരീഡ് വെച്ച് എനിക്ക് പറയാൻ പറ്റും. ഇന്നത്തെ പീരീഡ് വെച്ചുള്ള പറയാനായിട്ട് എനിക്ക് ഡിഫിക്കൽട്ടാണ്. എൻ്റെ പീരീഡ് വെച്ച് പറയാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കോമ്പറ്റീഷൻ. പക്ഷേ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വി ആർ എഹെഡ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ്, ദാറ്റ് ഇസ് ലാംഗ്വേജ് ബിക്കംസ്
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോബൽ കോമേഴ്സ്, ഗ്ലോബൽ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ബിക്കംസ് വെരി വെരി ക്രിട്ടിക്കൽ. സോ ഐ എം ഷുവർ വി ഹാവ് അബൌട്ട് 5-6 ഇയേഴ്സ് ലീഡ് ലാംഗ്വേജ് സ്പേസിലുണ്ട്. പിന്നെ ഇൻഡസ്ട്രി, നമ്മുടെ ഇൻഡസ്ട്രി കുറച്ചുകൂടെ മെച്ചുവർ ആയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇൻഡസ്ട്രി തുടങ്ങിയിട്ട് കുറേ വർഷമായില്ലേ. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെയാണ്, ഏത് സ്ട്രാറ്റജി ആണെങ്കിലും യു ഓൺലി ഹാവ് എ ലീഡ്, അത് 4-5 ഇയേഴ്സ് ലീഡേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ബാക്കിയുള്ള ഒരു കാച്ചപ്പ് ചെയ്യും. സോ യു ഹാവ് ടു ഇവോൾവ്, അപ്ഡേറ്റ് ചെയ്യാം. കറക്റ്റ്. ഈ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഈ രംഗത്ത് വരുമെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു ഫീച്ചറിനെ കുറിച്ച് ഉൾക്കേണ്ട കാര്യമില്ല. പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇപ്പോൾ തന്നെ ഹെൽത്ത് കെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ വേരബിൾസ് ഒരുപാട് വരുന്നുണ്ട്. അതെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ഫൈനലി മനസ്സിലാകും, നമ്മൾ വെയർ ചെയ്യുന്ന സമയത്ത് അത് റീഡ് ചെയ്ത് അത് സെൽഫോണിലേക്ക് വന്ന് അതിന് അനലിറ്റിക്സ് ചെയ്ത് അത് ഡോക്ടർക്ക് കൊടുത്ത് നമ്മുടെ ഹെൽത്ത് മാറുന്നുണ്ടെന്ന് ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് ഫൈനലി ഇറ്റ്സ് ഓൾ കമ്പ്യൂട്ടർ ബേസ്ഡ്. ഈ ലേറ്റസ്റ്റ് ടെക്നോളജീസിനെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പം വരുന്ന ചേഞ്ചസ്, ഈ പറഞ്ഞ ഹെൽത്ത് കെയറിലുള്ള കാര്യം ഉൾപ്പെടെ എത്ര കാലം എടുക്കും വലിയൊരു ചേഞ്ചിലേക്ക് വരാൻ? ടെക്നോളജി ചേഞ്ചും സോഷ്യൽ ചേഞ്ചും ഓൾമോസ്റ്റ് 10-15 ഇയേഴ്സ് ലാഗ് ഉണ്ട് എപ്പോഴും. നമ്മൾ ഏത് ടെക്നോളജി എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ ഞാൻ തന്നെ ആദ്യം ആയിട്ട് ബ്രൗസർ എൻകൗണ്ടർ ചെയ്യുന്നത് 97 അന്ന് റിയലി ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുമായിരുന്നു ഈ കോമേഴ്സ് എല്ലാം പറ്റുമെന്ന്. പക്ഷേ ഇറ്റ് ലുക്ക് സോ ഫാർ ഔട്ട്, ഇറ്റ് ടുക്ക് അബൌട്ട് 10-15 ഇയേഴ്സ് അത് കാച്ചപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ടെക്നോളജി ചേഞ്ചും സോഷ്യൽ ചേഞ്ചും, ദ ഗ്രാപ്പ് ഈസ് അബൌട്ട് 10-15 ഇയേഴ്സ് നമ്മൾ ടെക്നോളജി ഇവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ. ഹെൽത്ത് കെയറിൽ പുതിയ ടെക്നോളജീസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. വേരബിൾസ് മാത്രമല്ല നോൺ ഇൻട്രൂസീവ് ഡയഗ്നോസ്റ്റിക്സ്, മനസ്സിലായി? നമ്മുടെ ഇൻട്രൂസീവ് ഡയഗ്നോസ്റ്റിക്സും നോൺ ഇൻട്രൂസീവ് ഡയഗ്നോസ്റ്റിക്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ മിക്കവാറും ഇൻട്രൂസീവ് ഡയഗ്നോസ്റ്റിക്സ് ആണ്, ബ്ലഡ് എടുക്കണം അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം അതിലൊക്കെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നോൺ ഇൻട്രൂസീവ് ആയിക്കഴിഞ്ഞാൽ യു ക്യാൻ ദെൻ മൂവ് ഇറ്റ് ടു ദ ഹോം, ശരി? മനസ്സിലായി? ഇൻട്രൂസീവ് ഡയഗ്നോസ്റ്റിക് വീട്ടിൽ ചെയ്യാനായിട്ട് വലിയ പ്രയാസമാണ്. ഇപ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ്, ഡയബറ്റിക് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ വീട്ടിൽ ചെയ്യും, അത് സ്ലൈറ്റ്ലി ഇൻട്രൂസീവ് ആണ്. പക്ഷേ ആ ലെവലിലുള്ള ഇൻട്രൂഷൻ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ്. ബി പി ഒക്കെ ഓൾറെഡി വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞില്ലേ? BPA പാഡ്സിന് ഇപ്പം പ്രോബ്ലി 2,000 rupees യു ക്യാൻ ഗെറ്റ് എ BPA പാഡ്സ്. അപ്പോൾ അത് വെച്ച് വീട്ടിൽ ചെയ്യാം. അങ്ങനെയുള്ള പല ചേഞ്ചസും വന്നുകൊണ്ടിരിക്കും. പിന്നെ റിമോട്ട് ഡയഗ്നോസ്റ്റിക്സ്, ആക്ച്വലി ഞങ്ങളൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാർട്ടപ്പിനെ ഫണ്ട് ചെയ്തിട്ടുണ്ട്. മാമോഗ്രാം ഈസ് എ വെരി ഇൻട്രൂസീവ് ആക്ടിവിറ്റി. അപ്പോൾ ഞങ്ങൾ ഈ അടുത്ത കാലത്തൊരു സക്സസിനെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. തെർമൽ ഇമേജിങ് കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ ഞങ്ങൾ ഫണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്തിൽ ഫണ്ട് ചെയ്തതാണ്, മനസ്സിലാവും? അതിന് ലീപ്പ് ഓഫ്, കാരണം പക്ഷേ അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് ഹ്യൂജ് ആണ്. അത് ചെയ്ത് പറ്റുമെന്നുണ്ടെങ്കിൽ, പക്ഷേ പറ്റുമില്ലെന്ന് പറയാനായിട്ട് ഇനി ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഞങ്ങളുടെ ഹെൽത്ത് കെയറിലെ ആക്ടിവിറ്റീസ് ഞങ്ങൾ നോക്കുന്നത് അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അഫോർഡബിലിറ്റി, കോസ്റ്റ് കുറയുക, ആക്സസിബിലിറ്റി, പ്രിവെൻറ്റീവ്. അപ്പം ഈ ഞാൻ പറഞ്ഞ കാര്യം ഇത് മൂന്നിനും പറ്റുന്നതാണ് സക്സീഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ IT പോളിസി കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് മന്ത്രിസഭ അംഗീകരിച്ചു. അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം 1 crore square feet സ്ഥലം സജ്ജമാക്കുക IT വേണ്ടി, ഒപ്പം തന്നെ 200,000 പേർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പ്രായോഗികമായിരിക്കും? സോ ഇൻഡസ്ട്രി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ഗവൺമെൻറ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഈ ICT കേരളയുടെ ചെയർമാനായിട്ട് 2-3 വർഷമായി. അപ്പോൾ അതിൻ്റെ പ്രധാന ആക്ടിവിറ്റി എന്ന് പറയുന്നത് എംപ്ലോയബിലിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്, സ്റ്റുഡൻസിൻ്റെ എംപ്ലോയബിലിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ സ്റ്റുഡൻസ് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ നോക്കുകയാണെങ്കിലും, ഇപ്പോൾ മെക്കൻസി റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 25% സ്റ്റുഡൻസ് എംപ്ലോയബിൾ ആയിട്ടുള്ളൂ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ അതിനുള്ള ഇൻ്റർവെൻഷൻസാണ് ICT ചെയ്യുന്നത്. അപ്പം എംപ്ലോയബിലിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അതിന് എംപ്ലോയ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ, അതാണ് എൻ്റെ ഫൗണ്ടേഷൻ. സ്റ്റുഡൻസ് വരുന്നവർ എംപ്ലോയബിൾ ആണെങ്കിലല്ലേ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ അതിന് ICT കേരള പല ഇൻ്റർവെൻഷൻസും ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗ്രാജുവലായിട്ട് കേരളത്തിന് എംപ്ലോയ്മെൻറ്റ്, ഞാൻ പിന്നെ എപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേര് പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്, മനസ്സിലാവും? കേരളം ഇപ്പോൾ ബാംഗ്ലൂർ വരാണെങ്കിലും കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ കേരളത്തിൽ റീറ്റെയിൻ ചെയ്യാനായിട്ടാണ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ്. കേരളത്തിലെ ഒരു ഫീച്ചർ എന്തായിരിക്കും IT മേഖലയിൽ, എന്താണ് അഡ്വൈസ്?
ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നത്. ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും, ഐ ടി ആണെങ്കിലും, ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും. അപ്പോൾ ഇൻഡസ്ട്രി ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. ഇൻഡസ്ട്രി ട്രാൻസ്ഫോർമേഷൻ പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ ബിസിനസ് മോഡൽസ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറേയൊക്കെ അതിലേക്ക് പോകണം. പുതിയ ടെക്നോളജി കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യുക, പുതിയ ടെക്നോളജിക്ക് സെൻറ്റർ ഓഫ് എക്സലൻസ് ഉണ്ടാക്കുക, പുതിയ ടെക്നോളജി കോളേജുകളിൽ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, മനസ്സിലായി? അങ്ങനെയുള്ള, അപ്പോൾ ആ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യണം, അതൊരു അതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഫോക്കസ്ഡ് ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പം ഈ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ കഴിഞ്ഞ ഒരു 4-5 മാസത്തിന് മുമ്പ് ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഫോർ നോളജ് ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറേയൊക്കെ കേരളത്തിലെ കൂടുതൽ ഇൻഡസ്ട്രീസിനെ അട്രാക്റ്റീവ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടാകെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴത്തെ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നേരിടാൻ സജ്ജമാണ്. ഈ ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് വളരെ, ഒന്ന് വളരെ ലാർജാണ്, രണ്ട് ഒരുപാട് യങ്സ്റ്റേഴ്സുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി വഴിയാണ് ഉണ്ടാകുന്നത്, മനസ്സിലായി? അപ്പം ട്രഡീഷണലി നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഇപ്പോൾ എല്ലാവരും സംസാരിക്കും ഐ ടി ജനറേറ്റഡ് എംപ്ലോയ്മെൻറ്റ്, ഐ ടി ജനറേറ്റഡ് എംപ്ലോയ്മെൻറ്റ്, നോ ഡൗട്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇത്രയും യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു രാജ്യത്ത് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്കായിട്ട് പറ്റത്തില്ല. എല്ലാ ഇൻഡസ്ട്രീസിലും നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കാനേ പറ്റൂ. ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, റീറ്റെയിൽ, ലോജിസ്റ്റിക്സ്, അങ്ങനെയുള്ള എല്ലാ ഇൻഡസ്ട്രീസും കൂടി ചേർന്ന് നമ്മൾ ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഗ്രാൻഡ് യൂണോ എല്ലാ ഇൻഡസ്ട്രീസിലും ഉണ്ടാകും. അപ്പോൾ ഇന്ത്യയുടെ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഡസ്ട്രീസിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, എല്ലാ ഇൻഡസ്ട്രീസും പെർഫോം ചെയ്യണം, എല്ലാ ഇൻഡസ്ട്രീസും ഗ്രോ ചെയ്യണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അങ്ങനെ എല്ലാം ഗ്രോ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റം അതിലേക്ക് ഇവോൾവ് ചെയ്യണം. കാരണം ഈ ഓരോ ഇൻഡസ്ട്രീസിലേക്കുള്ള സ്കിൽസും നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം വഴി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മെക്കൻസി റിപ്പോർട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രഡീഷണലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു 25-30% ആണ് എംപ്ലോയബിൾ ആയിട്ടുള്ളത്. അവിടെയാണ് ഈ മറ്റ് ഇൻ്റർവെൻഷൻസ് വരുന്നത്, ഈ ICT അല്ലെങ്കിൽ പിന്നെ ഹൈ ലെവൽ കമ്മിറ്റി, അവരുടെ ഇൻ്റർവെൻഷൻസ് വരുന്നത്. കാരണം ഈ 25% ഇൻക്രീസ് ചെയ്യാനായിട്ട്, അങ്ങനെ നമ്മൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കൂടുതൽ ആൾക്കാർ, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, കൂടുതൽ എംപ്ലോയബിളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോഴാണ് ആ രണ്ടും കൂടെ മാച്ച് വരുന്നത്. ആ ഒരു ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയുള്ള ഇൻ്റർവെൻഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ICT സെറ്റപ്പ് ചെയ്തിട്ട് 2 വർഷമായി, അവർ പല ഇൻ്റർവെൻഷൻസ് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് ഇപ്പം പല ഇൻഡസ്ട്രീസിലും ഗ്രോത്ത്, റീറ്റെയിൽ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ലോജിസ്റ്റിക്സ് ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഹെൽത്ത് കെയർ ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രീസും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഈ IT മേഖലയെ ഒരു വലിയ ഡിബേറ്റ് നടക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ ട്രേഡ് യൂണിയൻ വേണമെന്നുള്ള ആക്ടിവിറ്റി, എന്താണ് താങ്കളുടെ അഭിപ്രായം? സോ യുനോ, IT ഇൻഡസ്ട്രി ഒരു ഗ്ലോബൽ ഇൻഡസ്ട്രിയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയും ഗ്ലോബൽ പ്രാക്ടീസസ് ഒരുപാട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ ഇൻഫോസിസ് തന്നെ എടുക്കുകയാണെങ്കിൽ, ഇൻഫോസിസ് ആണ് ആദ്യത്തെ ഇന്ത്യയിലെ സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ കൊണ്ടുവന്നത്. ഇൻഫോസിസ് വളരെ യുനോ സെറ്റപ്പ് ചെയ്ത കാലത്ത് വളരെ നോൺ ഹൈറാർക്കിക്കൽ, വളരെ ട്രാൻസ്പെറൻറ്റ്, അങ്ങനൊരു ഓർഗനൈസേഷനായിരുന്നു. ഭയങ്കര എംപ്ലോയി ഫ്രണ്ട്ലി പ്രാക്ടീസസ് ഉള്ളൊരു ഓർഗനൈസേഷനാണ്. അതുപോലെ ഇത് നമ്മുടെ ഈ IT ഇൻഡസ്ട്രി ഹൈ വെലോസിറ്റി ഇൻഡസ്ട്രിയാണ്, ഭയങ്കര ഹൈ വെലോസിറ്റിയാണ്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഗ്ലോബൽ കസ്റ്റമേഴ്സാണ്. സോ ഇറ്റ്സ് എ ഹൈ വെലോസിറ്റി ഇൻഡസ്ട്രി. സോ യു ഹാവ് ടു തിങ്ക് ത്രൂ. ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ് ഈസ് ഓക്കെ, ബട്ട് യു ഷുഡ് നോട്ട് ഇമ്പാക്ട് ദ വെലോസിറ്റി ആൻഡ് ദ നിംബിൾനെസ് ഓഫ് ദ ഇൻഡസ്ട്രി. സോ യു ഹാവ് ടു. ഈ കേരളം ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ആക്ച്വലി ഈ ഇതൊരു ട്രഡീഷണൽ പെർസെപ്ഷനാണ്, അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ള പെർസെപ്ഷനാണ്. അതായത് ഈ പെർസെപ്ഷൻ നമ്മൾ മാറ്റുന്നില്ല ഒരു കണക്കിന്. കാരണം കേരളത്തിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തന്നെ നോക്കുകയാണെങ്കിൽ, പേഴ്സണൽ, പ്രൊഫഷണൽ അല്ല, പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ മോള് താമര ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞൊരു ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ മോൾക്ക് ഇവിടെ 3 പ്രോജക്ട്സ് ഉണ്ട്, എല്ലാം കൂടെ ഓൾമോസ്റ്റ്
in the next 5 years almost 200 crores in the commitment keralathil mathram vera njangal ende kaari mathram nokkana 200 crores in the commitment keralathil mathram undu കൂടാതെ ആക്സിലോറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 20 കോഹോർട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 എണ്ണമെങ്കിലും കേരളത്തിൽ നിന്ന് കാണും, സ്റ്റാർട്ടപ്പ് വില്ലേജിൽ നിന്നും അതിൽ നിന്നും ഇതൊക്കെ ആയിട്ടുള്ളത് കാണും. അവർക്ക് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. കൂടാതെ ഞങ്ങളുടെ ഫിലന്ത്രോഫിക് സ്പെൻഡ് നോക്കുകയാണെങ്കിലും കേരളം അതിൻ്റെ ഏറ്റവും മുമ്പിലാണ്, കാരണം ഇവിടെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ നോക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള ഈസ് മറ്റൊരു അലിഗേഷൻ മാത്രമായിരിക്കും, പെർസെപ്ഷനാണ്, അലിഗേഷനാണ്. കാരണം ഈ ടെക്നോ പാർക്ക് തുടങ്ങിയ ടൈമിൽ വളരെ പാടുപെട്ടിരുന്നു, പലരും ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരാൻ മടിച്ചിരുന്നു എന്നൊക്കെ അതിൻ്റെ സിഇഒ ആയിട്ടുള്ള വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ കേരളത്തിൽ അടിക്കടി ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹർത്താലുകൾ വരുന്നുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ ഇതിനൊന്ന് ഗുണകരമാണോ? എല്ലാ സ്റ്റേറ്റിലും എന്തെങ്കിലും ചലഞ്ചസ് കാണും, ഒരുപാട് പോസിറ്റീവ്സും കാണും. വൺ ഹാസ് ജസ്റ്റ് ഫോക്കസ് ഓൺ ദ പോസിറ്റീവ്സ്. മനസ്സിലായി, കേരളത്തിൽ എഡ്യൂക്കേറ്റഡ് മാൻ പവർ ഉണ്ട്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്, ഫെയർലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. യു സ്റ്റിൽ ഹാവ് ടു ഇംപ്രൂവ് ദ ലാംഗ്വേജ് സ്കിൽസ്, ബട്ട് ഫെയർലി ഇംഗ്ലീഷ് സ്പീക്കിംഗ്. ഒരുപാട് കേരളീയൻസ് പുറത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്, കേരളത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ വൺ ഹാസ് ടു ഫോക്കസ് ഓൺ ദ ബെനിഫിറ്റ്സ്. ഇപ്പോൾ മകളുടെ ഈ ശ്രുതിയുടെ ഈ റിസോർട്ടിൻ്റെ കാര്യം പറഞ്ഞു, അത് ഏതൊക്കെ മേഖലയിലാണ്, എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും അത്? ആക്ച്വലി കറൻറ്റ് പ്രോജക്ട്സ് റൺ ചെയ്യുന്നത് ഒന്ന് ട്രിവാൻഡ്രത്തും ഒന്ന് കൊടയിലുമാണ്. പുതിയ പ്രോജക്ട്സ് ഒന്നും ഗുരുവായൂർ വരുന്നുണ്ട്. താങ്കളുടെ നേതൃത്വത്തിലുള്ള മറ്റ് എന്താ കേരളത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഈ പറഞ്ഞതല്ലാതെ വരുന്നുണ്ടോ? സോ ഇല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ മാറ്ററാണ് പറഞ്ഞത്. പേഴ്സണൽ മാറ്റേഴ്സിൽ 3 ഏരിയാസാണ് ഉള്ളത്. അതിൽ ഒരെണ്ണമാണ് മോഡത്, 2 ആക്സിലോറുണ്ടത്. ആക്സിലോറിൽ ഞങ്ങൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ്സ് അതിൽ വരുന്നുണ്ട്. മൂന്നാമത്തത് ഫിലന്തോഫിക് വർക്ക് ചെയ്യുന്നതാണ്, ഞങ്ങളുടെ ഫൗണ്ടേഷൻ്റെ വർക്ക്. അത് വൈഫാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഓപ്പറേഷനലി, ഞാൻ പിന്നെ അതിൻ്റെ ടെക്നോളജി മാത്രമേ നോക്കത്തുള്ളൂ. ഈ പട്നി കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പം ശ്രീ എൻ ആർ നാരായണമൂർത്തിയെ കണ്ടുമുട്ടിയതാണോ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് ആയത്? ഒഫ്കോഴ്സ്, അതൊരു വലിയ ടേണിംഗ് പോയിൻ്റ് ആണ്. ലൈഫിൽ ഒരുപാട് ടേണിംഗ് പോയിൻറ്റ്സ് ഉണ്ട്, പക്ഷേ അത് മിസ്റ്റർ മൂർത്തിയെ മീറ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഒരു വലിയ ടേണിംഗ് പോയിൻ്റ്. ഞാൻ മിസ്റ്റർ മൂർത്തി മീറ്റ് ചെയ്യുന്നത് പി സി എസിലല്ല, ഞാൻ ബി എസ് സിയിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ് മീറ്റ് ചെയ്യുന്നത്. ഞാനൊന്ന് ബോംബെ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അന്നാണ് ആദ്യമായിട്ട് ഞാൻ മിസ്റ്റർ മൂർത്തി മീറ്റ് ചെയ്യുന്നത്. ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പക്ഷേ ഇവിടെയാണ്, അത് കഴിഞ്ഞ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പി സി എസിൽ. അതൊരു വലിയൊരു ഒഫ്കോഴ്സ് മിസ്റ്റർ മൂർത്തി മീറ്റ് ചെയ്യുന്ന ഒരു ഭയങ്കര ലൈഫിൽ ഹ്യൂജ്ലി ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഈ കൊല്ലം എസ് എൻ കോളേജിൽ എം എസ് സി ഫിസിക്സിന് പഠിച്ചു, അന്ന് പഠിക്കുമ്പോഴൊക്കെ ഈ ഒരു ഫീച്ചറാണോ അത്? ഓ അബ്സല്യൂട്ട്ലി കണ്ടിരുന്നു. നോ നോ നോ, ഇല്ല, ലൈഫിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ആ ജീവിതം, അന്നത്തെ ലോകം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം അന്ന് ആ കൂടെ കിട്ടാവുന്ന ജോബ് എന്ന് പറയുന്നത് ഒന്നുകിൽ ബാങ്ക് അല്ലെങ്കിൽ കോളേജ് ലെക്ചറർ. മനസ്സിലായി, അതാണ് അന്നത്തെ പൊട്ടൻഷ്യൽ ജോബ്സ്. അങ്ങനെ ഒരു ആഗ്രഹം എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഏതെങ്കിലും രംഗത്തേക്ക് പോകണോ അന്ന്? ഇല്ല, അന്ന് ഈ രണ്ട് പൊട്ടൻഷ്യൽ ജോബ്സ് എം എസ് സി കഴിഞ്ഞ് കിട്ടാനായിട്ടൊന്നും സാധ്യതയുള്ള, അല്ലെങ്കിൽ ഗവൺമെൻറ്, പിന്നെ ഗവൺമെൻറ് ജോബ്സ്. ഞാൻ മോസ്റ്റ്ലി മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ബാങ്ക് ഓർ ഇൻ ദ കോളേജ്. അപ്പോൾ അന്ന് ബാങ്ക് ടെസ്റ്റ് എഴുതുമായിരുന്നു, ബാങ്ക് ടെസ്റ്റ് എഴുതാനായിട്ട്, ബാങ്കിൽ ജോലി കിട്ടാനായിട്ട് ബാങ്ക് ടെസ്റ്റ് എഴുതുമായിരുന്നു. എന്നിട്ട് ടെസ്റ്റ് എഴുതി പാസ്സായില്ലേ? സോ ഓണസ്റ്റ്ലി അന്ന് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ടബുവാണ് കേരളത്തിൽ. അന്ന് ആരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാലമല്ല. ഇന്നും നമ്മളല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു ലാംഗ്വേജ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. പക്ഷേ അന്ന്, അപ്പോൾ എനിക്കന്ന് ഒന്നും ഇംഗ്ലീഷ്, ഒട്ടും ഇംഗ്ലീഷ് സംസാരിക്കും. മുഹമ്മയിലെ സ്കൂളിലെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്? അല്ലല്ല, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് അറിയുന്നതിന് രണ്ട് സ്കില്ലല്ലേ. നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ പറ്റും. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് എക്സാംസ് എല്ലാം ഇംഗ്ലീഷിലായിരുന്നു സ്കൂളിൽ തൊട്ട്, എല്ലാ എക്സാംസ് എല്ലാം ഇംഗ്ലീഷിലായിരുന്നു. പക്ഷേ കോൺവെർസേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മാറ്ററാണ്. അപ്പം അതിന് നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, നെഗോസിയേഷൻ സ്കിൽസ് വേണം. അപ്പോൾ അത് അന്ന് എം എസ് സി പഠിക്കുന്ന കാലത്ത് ഇല്ലായിരുന്നു. കാരണം കേരളത്തിൽ അങ്ങനെ എസ് എൻ കോളേജിലൊന്നും ആരും ഇംഗ്ലീഷ് സംസാരിക്കത്തില്ലായിരുന്നു. പ്രൊഫസേഴ്സ് മാത്രം ഇംഗ്ലീഷിൽ സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലൊക്കെ സംസാരിക്കും പിയേഴ്സിനോട്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും പാസ്സാകും, പക്ഷേ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പം ഡെഫിനറ്റായിട്ടും ഫെയിലാകും.